ഡിജിറ്റൽ മീറ്റർ ഫുൾ സർവീസ് എല്ലാം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ മിസ്സുമാരെ, വെൽക്കം ബാക്ക് ടു സോളോ വീലേഴ്സ്. അങ്ങനെ ഇന്ന് നമ്മളിതേ വീണ്ടും കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുതിയകാവിലുള്ള മഠത്തിൽ യൂസർ ബൈക്സ് വന്നിരിക്കുകയാണ്. അപ്പൊ വീണ്ടും കുറെ പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എൻഡോർക്കൊക്കെ എത്ര രൂപ, ഏറ്റവും കുറഞ്ഞ ലോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും എത്ര രൂപ? 2028 വേണമെങ്കിൽ എങ്ങനെയായാലും 10-18 രൂപ 20 രൂപ ഫസ്റ്റ് അടയ്ക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് റേറ്റോടാ സ്റ്റാർട്ടിംഗ് ഉള്ള വണ്ടികൾ? നമ്മള് വേണ്ട സ്പ്ലെൻഡർ, ഇപ്പൊ പഴയ സ്പ്ലെൻഡർ ഒന്ന് വന്നിട്ടുണ്ട്, വന്നതേ ഉള്ളു ഇങ്ങോട്ട് എടുത്തതേ ഉള്ളു. അതെ അതെ. ഇതേതായിരിക്കാം മോഡൽ? 2011 മോഡല്. ഓക്കെ, എങ്ങനെയാ പ്രൈസ് ഇട്ടേക്കുന്നത്? ഇത് നമുക്ക് 23 രൂപയ്ക്ക് കൊടുക്കാം. 23,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. നീറ്റ് ആകാനായിട്ടുണ്ട് അല്ലേ? അതെ അതെ, കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ടയർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ? പക്കയാണ്? എഞ്ചിനൊക്കെ പക്കയാണ്. ഓക്കെ, ഫൈനൽ ഇത് എത്ര രൂപ കൊടുക്കും? നമ്മള് 22 രൂപ ഇട്ടാണ് കൊടുക്കും. 22 രൂപ കിട്ടുവാണെങ്കിൽ കൊടുക്കും. എല്ലാം ക്ലിയർ ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കട്ടെ. ഫുള്ള് ക്ലിയർ ചെയ്തിട്ട്. സ്പ്ലെൻഡർ പ്ലസ് ആണ് ഹീറോയുടെ i3s വരുന്ന മോഡൽ. അതെ. എങ്ങനെയാ? രാമ 2021 വണ്ടിയാ. ആ പ്രൈസ് എങ്ങനെ? ഇത് നമ്മള് 62 രൂപ ആണെങ്കിൽ നമ്മൾ കൊടുക്കും. 62,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ബാക്ക് ടയർ ചേഞ്ച് ചെയ്യണം, ഫ്രണ്ട് ടയർ പുതിയ ടയർ ആണ്. അതെ അതെ. ഇതിന്റെ കിലോമീറ്റർ റീഡിംഗ് 23,000 ആണ്. അതൊക്കെ ജെന്യൂൻ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. അതെ അതെ. അടുത്ത പാഷൻ വരുന്ന എങ്ങനെയാ? പാഷൻ 2021 മോഡൽ. ഇത് i3s വരുന്ന മോഡൽ. പാഷൻ പ്രോ ആണ്. പാഷൻ പ്രോ. ഓക്കെ, IBS അതായത് കോമ്പി ബ്രേക്ക് വരുന്നത്. അതെ അതെ. ഫ്രണ്ട് ഡിസ്ക് ആണ് വരുന്നത്. എങ്ങനെയാ പ്രൈസ് ഇട്ടേക്കുന്നത് ഇതിന്? ഇത് നമ്മൾ 68 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം ഇതിന്? ഇതിന് 10-15 രൂപ മതി. 15,000 രൂപയാണ് ഡൗൺ പേയ്മെന്റ്. അതെ അതെ. 18,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, ഷോറൂം സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. എൻഎസ് 2020 മോഡൽ. ഓൺഷിപ്പ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് നമ്മള് 1,18 രൂപ കൊടുക്കാൻ പറ്റും. 118,000 രൂപയാണ് ചോദിക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഫ്രണ്ട് ടയർ ആവറേജ് ആണ്, ബാക്കിൽ നല്ല പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഡ്യുവൽ ഡിസ്ക് ABS വരുന്ന മോഡലാണിത്. ഫൈനാൻസ്? ഫൈനാൻസ് ഏതാണ്ട് 80 രൂപ അടുപ്പിച്ച് കിട്ടും. അടുപ്പിച്ച് കിട്ടും. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം? ഡൗൺ പേയ്മെന്റ് ബാക്കി 10-30 രൂപ 30,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാം. ഇറക്കാം. മാസം അടവ് എത്ര രൂപ? മാസം 2,600-700 ഒക്കെ വെച്ചാൽ ആ റേറ്റിൽ വരും അല്ലേ? അടുത്ത FC ഏതാ വരുന്നത്? FC 2017 മോഡൽ. 17 മോഡൽ ആണ്. നമ്പർ പ്ലേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട് അല്ലേ? അതെ അതെ, കരുനാഗപ്പള്ളി വണ്ടി തന്നെ. എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത്? ഇത് നമ്മൾ 53 രൂപയ്ക്ക് കൊടുക്കും. 53,000 രൂപയാണ് ചോദിക്കുന്നത്. ടയർസ് ബാക്കിൽ നല്ല ടയറാണ്, ഫ്രണ്ടിൽ ഒരു ആവറേജ് ടയറേ ഉള്ളെന്ന് പറയാം. അതെ അതെ, സിംഗിൾ യൂസ്. 27 ആണോ കിലോമീറ്റർ? 27 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എന്ത് വേണം? ഡൗൺ പേയ്മെന്റ് 10-15 രൂപ അടക്കേണ്ടി വരും. 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അറക്കാൻ വേണ്ടിയാണ്. ഇതിന് മാസം എത്ര പോകും? മാസം 2 സംതിങ് ഒക്കെ ചടവ് വരും. 2,000. ഓക്കെ, ആ 6 മാസത്തിനകത്ത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ പോകാൻ ലാഭമാണ്? എത്ര ദിവസം? അത്ര ദിവസത്തെ പലിശ ആവത്തുള്ളൂ. ഈ 3 ഫിനാൻസിന് അങ്ങനെ തന്നെ? അങ്ങനെ തന്നെ അല്ല. ഓക്കെ, അടുത്ത ജിക്സർ SF 150 ഏതാ വരുന്നത്? ഇത് 2021 മോഡൽ. 21 മോഡൽ. എങ്ങനെയാ ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർഷിപ്പ്. സ്റ്റിക്കറിന്റെ ഭാഗത്ത് ചെറിയ മൈനസ്. 38,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇതിനിപ്പോ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ. എല്ലാം ഉള്ളതാണ്. പ്രൈസ് എത്രയാ? ഇത് നമ്മൾ 1,18 കൊടുക്കും. 1,18 കുറയത്തില്ലേ? ചെറുതായിട്ടുണ്ടെങ്കിലൊക്കെ കുറച്ചില് കുറയും. എത്ര നാൾ വാറന്റി കൊടുക്കും? 6 മാസം. 6 മാസം ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാ. അടുത്ത എങ്ങനെ RS വരുന്ന? ഇതാകുമ്പോ 2019 മോഡൽ ABS വണ്ടി. ഓക്കെ, എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത്? അതിന് 1,20 ആവും. 120,000 രൂപയാണ് ചോദിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലൈന്റ്സ് ഒന്നും? ഒരു കംപ്ലൈന്റ് ഇല്ല. ഷോറൂം കണ്ടീഷൻ, വണ്ടി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട് ഇത്? 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ്. 20 കുറയോ? കിലോമീറ്റർ എത്ര ഓടിയതാ? ഓടിയെങ്കിലും അത് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാ, പക്ക വണ്ടിയത്. എത്ര ആള് വന്നാലും നമ്മള് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണല്ലോ എല്ലാം കൊടുക്കുന്നത്. എല്ലാം തീർച്ചയായിട്ടും ഇവിടുന്ന് വരുന്നവർക്ക് അറിയാം എങ്ങനെയാ നമ്മൾ പെരുമാറുന്നതെന്നോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നോ എല്ലാം അറിയാം. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം? ഡൗൺ പേയ്മെന്റ് ഏകദേശം 80,000 രൂപ എങ്ങാണ്ട് ഫിനാൻസ് കിട്ടും. 80,000 രൂപ വരെ ഫിനാൻസ് ചെയ്യണം. അപ്പൊ ഇതിന് 3 രൂപ അടുപ്പിച്ച് വരുന്നുണ്ടോ അടവ്? അതെ. അടുത്ത R15S ആണ്. ഇത് നമ്മുടെ 2 വീഡിയോയിലെ ഉള്ള വണ്ടിയാണ്. ഇതെന്താ പോവാതെ ഇത്ര പ്രൈസ് ഇട്ടേക്കുന്നുണ്ടോ? പ്രൈസ് ഒന്നും അല്ല, എല്ലാം V3 ആ വരുന്നത്. ഇത് R15S എന്ന് പറയുന്ന മോഡൽ. അതെ അതെ അതെ. ഫൈനൽ എന്തിന് കൊടുക്കും? കഴിഞ്ഞ 2 വീഡിയോയിലുള്ള വണ്ടിയാ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 85 രൂപ പറഞ്ഞത്. ഇപ്പൊ നമ്മളൊരു 82 രൂപ വരെയൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. വണ്ടി പക്ക ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. V3 ഒക്കെയാണ് വേണ്ടത്, V2 V3 ഒക്കെയാണ് വേണ്ടത്. അതുകൊണ്ടായിരിക്കാം
44,000 കിലോമീറ്റർ സംതിങ് ആണ് ഓടിയിട്ടുള്ളത്. ഫിനാൻസ് എത്ര വരെ കയറും? 50,000 വരെ ഫിനാൻസ് കിട്ടും. 50,000 വരെ ഫിനാൻസ് കയറും. അതെ അതെ. ഓക്കെ, ഡൗൺ പേയ്മെന്റ് ഒരു 40,000 വേണ്ടി വരും അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇതിന് എത്ര ആൾ വാറന്റി കൊടുക്കും? ഇതിനും നമ്മൾ 6 മാസം കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ, നല്ല വണ്ടിയാ. 6 മാസം എഞ്ചിൻ വാറന്റി എഴുതി കൊടുക്കുമല്ലോ? തീർച്ചയായിട്ടും, അത്ര പക്ക വണ്ടി. അടുത്ത ക്ലാസിക് 350 ഏതാണ് വരുന്നേക്കാ? ഇത് 2018-19 വണ്ടിയാണ്. ABS വരുന്ന മോഡലാണോ? ABS വരുന്നതല്ല, ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട്. അതെ അതെ. എങ്ങനെയാ ഓണർഷിപ്പ് ഒക്കെ? ഇത് ഫസ്റ്റ് ഓണർ ആണ്. പ്രൈസ് എത്രയാ ഇരിക്കുന്നത്? ഇത് 1,18, 1,18,000 രൂപയാണ് ചോദിക്കുന്നത്. 17,000 കിലോമീറ്റർ ജെനുവിൻ ആണ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഹിസ്റ്ററി എല്ലാം ഉള്ളത്. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം? ഡൗൺ പേയ്മെന്റ് 30 രൂപ അടയ്ക്കണം. 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയ ക്ലാസിക് 350 ഏകദേശം ധാരണയിലാണ്. ചിലപ്പം നാളെ പോവായിരിക്കും. അടുത്ത തണ്ടർ ബേഡ്, 2018 മോഡൽ, അത് 350 ആണ്. അതെ അതെ. എങ്ങനെയാ ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എങ്ങനെയാ പ്രൈസ്? 1,15, 1,15,000 രൂപ. ഇതിനും കുറയത്തില്ലേ? കുറച്ചല്ലേ പറഞ്ഞു, കാരണം തണ്ടർബേഡിന് റീസെയിൽ കുറവുള്ള വണ്ടിയാണ്. തണ്ടർബേഡ് ഒരുപാട് പേര് നമുക്ക് കോള് വരുന്നുണ്ട് തണ്ടർബേഡിന് വേണ്ടി. ഫിനാൻസ് എത്ര വരെ കയറും? ഫിനാൻസ് ഏതാണ്ട് 90 രൂപ വരെ എങ്ങാണ്ട് കിട്ടും. ഡൗൺ പേയ്മെന്റ് 10-30 രൂപ അടച്ചാൽ. 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ വന്ന ഡയറക്റ്റ് വണ്ടി കണ്ടിട്ട് പ്രൈസിന്റെ കാര്യം സംസാരിക്കാതെ മുതലാളിയോടെ ഉണ്ട്. അടുത്ത പ്ലാറ്റിന് ഏതാ വരുന്നത്? പ്ലാറ്റിന് 2020 മോഡൽ. പ്രൈസ് എത്രയാ ചോദിക്കുന്നത്? ഇവിടെ 58 രൂപയ്ക്ക് കൊടുക്കാം. 58,000 രൂപ. അതെ അതെ. കുറയത്തില്ല? ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, പുതിയ വണ്ടിയല്ലേ. ഓക്കെ, ടയർസ് ഒക്കെ ആണെങ്കിൽ 2 സ്റ്റോക്ക് ടയർ ഒക്കെ ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ബോഡി ക്വാളിറ്റി ആണെങ്കിലും നല്ല നീറ്റ് ആയിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. അടുത്ത പാഷൻ പ്രോ എങ്ങനെയാ വരുന്നത്? പാഷൻ പ്രോ 2017 മോഡൽ. ഇത് i3s ഒക്കെ വരുന്ന മോഡലാണ്. അതെ അതെ അതെ. ഫിനാൻസ് കയറത്തില്ലേ ഇത്? ഇത് ഫിനാൻസ് കയറും. പിന്നെ ഡൗൺ പേയ്മെന്റ് 32 രൂപ വരെ എങ്ങാണ്ട് ഫിനാൻസ് കയറും. പ്രൈസ് എത്ര? ഇത് 44 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 17 മോഡൽ HF DLX ഈക്കോ എന്ന് പറയുന്ന മോഡൽ. അതെ അതെ അതെ. ഇതെന്താ പോകുന്നത്? ഇത് കഴിഞ്ഞ വീഡിയോയിലുള്ളതാണല്ലോ. ഉണ്ടായിരുന്നു, അതിന്റെ എൻഒസി വരാനുണ്ടായിരുന്നു, വന്നിപ്പോ ആണല്ലേ. പ്രൈസ് എത്രയാ? ഇത് നമുക്ക് അതും 42 രൂപ റേഞ്ചൊക്കെ ആവും. 42 രൂപയാണ് ചോദിക്കുന്നത്. മെയിൻ്റെനൻസ് വളരെ കുറവുള്ള ഒരു വണ്ടിയാണ്, നല്ല മൈലേജ് ആണ്. ജെനുവിനാണോ? 10,027 എന്ന് പറയുന്നത് ജെനുവിനല്ല. ആയിരിക്കത്തില്ല. എന്താ ഓക്കെ, എഞ്ചിൻ ഒക്കെ അല്ല, നല്ല വണ്ടി, നല്ല സൂപ്പർ വണ്ടിയാണ് ആണല്ലേ. ഓക്കെ, അടുത്ത HF DLX ഏതാ വരുന്നത്? 2015 മോഡൽ, 28 രൂപ. എങ്ങനെയാ പ്രൈസ്? 28 രൂപയ്ക്ക് കൊടുക്കും. 28,000 രൂപയ്ക്ക് കൊടുക്കും. 8,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിന് എത്ര ആള് വാറന്റി കൊടുക്കും? ഇതിന് നമ്മള് 2 മാസം വാറന്റി കൊടുക്കും. ഫിനാൻസ് കയറും? ഫിനാൻസ് കയറത്തില്ല. കയറത്തില്ല. 16,000 സിബി ഷൈൻ അല്ലേ? അതെ അതെ. എങ്ങനെയാ പ്രൈസ്? ഇത് നമ്മള് 30 രൂപയ്ക്ക് കൊടുക്കാം. 30,000 രൂപയാണ് ചോദിക്കുന്നത്. നല്ലൊരു ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി എന്ന് പറയാം. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം? ഡൗൺ പേയ്മെന്റ് 10 രൂപ അടയ്ക്കണം. 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അടക്കാം. അതെ അതെ. ഇതിന് മാസം എത്ര വരും അടവൊക്കെ? ഇതിന് 1,500 രൂപയ്ക്ക് അകത്തൊക്കെ അടവ് വരത്തുള്ളൂ. 1,500 രൂപ റേഞ്ചൊക്കെ വരും അടവ്. അത്ര വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഇനി മൊത്തം എൻഡോർക്കും അതേപോലെ ആക്റ്റീവ ലേഡീസ് വണ്ടികളാണ് കൂടുതൽ. പിന്നെ ജെന്റ്സും ഉണ്ട്, പിന്നെ ഡെലിവറി ചെയ്തിട്ട് വരാം. ഡെലിവറി ഉണ്ടല്ലോ. അതെ അതെ. അതായത് ഇവിടെ ശ്രീറാമിന്റെ ഫിനാൻസ് ചെയ്യുന്ന പുള്ളി തന്നെയാണ് വണ്ടി എടുത്തത്. അതെ അതെ അതെ. അപ്പൊ ഈ കാണുന്ന FC version 3 വന്നിട്ട് ഇവിടുത്തെ പുതിയ ഇവരിപ്പൊ തുടങ്ങിയാണ് അല്ലേ ഫിനാൻസ് ശ്രീറാമിന്റെ? ആ, ഇപ്പം സെക്കൻഡ് ബൈക്ക് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രോ ആണോ വണ്ടി എടുത്തത്? ശ്രീറാമിന്റെ ഫിനാൻസ് ഇവിടെ ഇപ്പൊ തുടങ്ങിയതാണ്. ഇവിടുന്ന് വണ്ടി എടുക്കാനുള്ള കാര്യം എന്താ? ഇവിടുന്ന് വണ്ടി എടുക്കാനുള്ള എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു യൂസ് സത്യം എന്ന് പറയുകയാണ്. അപ്പൊ അവർക്ക് തന്നെ 3 ഷോറൂം ഉണ്ട്. ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇറങ്ങുന്നത് നമ്മുടെ അഭിപ്രായത്തിൽ യൂസ്ഡ് ഏറ്റവും കൂടുതൽ വണ്ടി ഇറങ്ങുന്ന മടത്തിന്നാണ്. അതിനൊപ്പം തന്നെ ഇത്രയും പോപ്പുലേഷനും ഉണ്ട്. ഇത് സത്യമായിട്ട് പറയുകയാണെങ്കിൽ 1,10,000 ആ. പിന്നെ അദ്ദേഹം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. ഇതിപ്പോ 1,500 ഇറക്കാൻ പോകും. 8,500 കിലോമീറ്റർ ശരിക്കും ഞാൻ കൊടുത്ത. അപ്പൊ ചേട്ടാ സേഫ് ആയിട്ട് റൈഡ് ചെയ്യാം അല്ലെ? ബ്രോയുടെ അടുത്തല്ലേ? ബ്രോയല്ലേ ഇത് കൊണ്ട് കിടങ്ങണേ? ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യണം വണ്ടി എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പഴല്ല, ഒരു 1 മാസം കഴിഞ്ഞിട്ട്. എത്ര നാളായിട്ടാ വാറന്റി കൊടുത്തേക്ക് നിങ്ങള്?
വണ്ടി ആറ് മാസം ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ആറ് മാസം എഞ്ചിൻ വാറന്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മള് നമ്മുടെ പിള്ളേരല്ലേ, ഒരു പ്രൈസ് അടിച്ച എൻഡോർക്ക് 125 ആണ്. എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത്? ഇത് നമ്മൾ 83 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം ഇതിന്? ഇത് 20,262 ആണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് 2019 മോഡൽ ഓൺഷിപ്പ്, സിംഗിൾ ഓൺഷിപ്പ്. എത്രയാ പ്രൈസ് ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 62 രൂപയ്ക്ക് കൊടുക്കാം. മാറ്റ് ബ്ലാക്ക് ആണ്. അതെ, ഫ്രണ്ടില് നല്ല പുതിയ ടയറാണ് വണ്ടി. ബോഡി ക്വാളിറ്റി ആണെങ്കിലും വലിയ കുഴപ്പമില്ല. ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാല് കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ള? കിലോമീറ്റർ ജെനുവിൻ ആണോ? 23 ജെനുവിൻ ആണ്. ഏകദേശം നമുക്ക് പറയാം. അതെ അതെ. എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ട? അതിന് 18 രൂപ 17 രൂപ പ്ലസ് ഏതാ വരുന്നത്? 2020 മോഡൽ. പ്രൈസ് എത്രയാണ്? 58 രൂപയ്ക്ക് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ്? ഡൗൺ പേയ്മെന്റ് 10 രൂപ 12 രൂപ അടക്കേണ്ടി. എഫ്ഐ ആണ് വണ്ടി. എത്ര ഓടിയത് ഇത്? അത് 5000 കിലോമീറ്റർ. ഒരു 5000 കിലോമീറ്റർ മാത്രം. ഷോറൂം വാറന്റി കാര്യങ്ങളെല്ലാം എല്ലാം ഉള്ള വണ്ടി. ഉള്ള വണ്ടി. ഓക്കെ, അടുത്ത ഡി ഏതാ വരുന്നത്? 2018-19 മോഡൽ. പ്രൈസ് എത്രയാ? അത് 54 രൂപയ്ക്ക് കൊടുക്കാം. 54000 രൂപ. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം? ഡൗൺ പേയ്മെന്റ് 10 രൂപ. ഓക്കെ, ഫ്രണ്ടില് സ്റ്റോക്ക് അല്ല, പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ബോഡി ക്വാളിറ്റി ആണെങ്കിലും വലിയ കുഴപ്പമില്ലെന്ന് പറയാം. പോഷ് വർക്കൊക്കെ ചെയ്യാനല്ലേ? അതെ, എല്ലാം ചെയ്ത് നമ്മൾ ഇറക്കത്തോളല്ലോ. ഇപ്പം എഫ് സി കൊണ്ടുപോയില്ലേ, അതെ, അതേപോലെ ആക്കി കൊടുത്തു. 28,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ്. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം? ഡൗൺ പേയ്മെന്റ് 10 രൂപ അടച്ചാണ്. 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറങ്ങാം. അടുത്ത ഡിഒ ഡി എക്സ് ഏതാ? ഡിജിറ്റൽ മീറ്റർ വരുന്ന 2020-21 വണ്ടി. ഓക്കെ, എങ്ങനെയാ പ്രൈസ്? അത് 67 രൂപയ്ക്ക് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ്? ഡൗൺ പേയ്മെന്റ് 20 രൂപ അടക്കേണ്ടി വരും. എത്ര കിലോമീറ്റർ ഓടിക്കാണത്? അത് 20 സംതിങ് ഓടിയിട്ടുണ്ട്. അടുത്ത വീണ്ടും 2 എൻഡോർക്ക് റേസ് എഡിഷൻ. അതേ വരുന്നത്? ഇത് 2020 BS4 ആയത്. എങ്ങനെയാ പ്രൈസ്? ഇത് 66 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 66000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചെയ്യുന്നത്. കിലോമീറ്റർ എത്ര ഓടിയത് ഇത്? അത് 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടി. ഇത് 2021 മോഡൽ. എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത്? ഇത് 82 രൂപ റേഞ്ചാ. എത്ര കിലോമീറ്റർ ഓടിയ? കിലോമീറ്റർ അത് 20 സംതിങ് ഓടിയ. 20 സംതിങ് ഓടിയിട്ടുണ്ട്. ഇതൊക്കെ ഫിനാൻസ് പിടിച്ച വണ്ടിയാണ്. ഫിനാൻസ് നമ്മൾ പിടിച്ച് ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി ആണെങ്കിലും നല്ല നീറ്റ് ആയിട്ടുണ്ടെന്ന് പറയാം. ഈ ഒരു സീറ്റ് കവർ ഒക്കെ ചേഞ്ച് ചെയ്ത്? എല്ലാം ചേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി പോളിഷ് ചെയ്ത് ഇറക്കത്തുള്ളൂ. ഹിസ്കവർ 150F ഏതാ വരുന്നത് മോഡൽ? 2014 മോഡൽ. ഓൺഷിപ്പ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ്. ഓണർഷോക്ക് ഒക്കെ വരുന്ന മോഡലാണ്. അതെ, 70 കിലോമീറ്ററോളം മൈലേജ് തരുന്ന വണ്ടി വണ്ടിയാണ്. പ്രൈസ് എത്രയാണ് അപ്പൊ ഇതിന്? നമ്മൾ 23 രൂപയ്ക്ക് കൊടുക്കാം. 23,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ഇവിടെ പ്രൈസ് ചോദിക്കുന്നത്. ഡൗൺ പേയ്മെന്റ് പറ്റത്തില്ല. ഇതിന് എത്ര നാള് വാറന്റി കൊടുക്കും? ഇതിന് നമുക്ക് 1 മാസം കൊടുക്കാം. 1 മാസം എഞ്ചിൻ വാറന്റി കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റുന്ന ഡിസ്കവർ ആണ്. അടുത്ത ആക്ടീവ 5G ഏതാ വരുന്നത്? 2018 മോഡൽ. ഓൺഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓടിയത് ഇത്? ഇത് 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം? ഇത് 10 രൂപ അടച്ചാ മതി. പ്രൈസ്? ഇത് 53 രൂപയ്ക്ക് കൊടുക്കാം. 2017 വണ്ടി. എങ്ങനെയാ പ്രൈസ്? ഇത് നമ്മൾ 43 രൂപയ്ക്ക് കൊടുക്കാം. 43,000 രൂപയാണ് ചോദിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡെന്റ് വന്നിട്ടുണ്ട്. ക്ലിയർ ചെയ്യാൻ പറ്റും? അതെ അതെ, തീർച്ചയായിട്ടും. ഫിനാൻസ് എത്ര വരെ കയറും? ഫിനാൻസ് 10-35 രൂപ കയറും. ഒരു 5000 അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാ. അടുത്ത 150 വരുന്നുണ്ട്. 2019 ലാസ്റ്റ്. 19 ലാസ്റ്റ്. നല്ല ഷോറൂം പീസ് വണ്ടി എന്ന് പറയാം. അതെ, കാരണം ബോഡി പാനൽസിൽ ഒന്നും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. എത്രയാ പ്രൈസ്? ഇത് നമ്മൾ 68 രൂപയ്ക്ക് കൊടുക്കും. 68,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. 27,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഡ്യുവൽ ഡിസ്ക് വരുന്ന മോഡലാണ്. അതെ അതെ. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം? ഡൗൺ പേയ്മെന്റ് 10-15 രൂപ മതിയായിരിക്കും. 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയ 150 ആണത്. അത് അടുത്ത യൂണികോൺ 2021 മോഡൽ. 21 മോഡൽ. അതെ അതെ. എങ്ങനെയാ ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്രയാ പ്രൈസ്? ഇത് നമ്മള് 1 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 100,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. വെറും 14,900. ജെനുവിൻ ആണ്. ജെനുവിൻ. ഷോറൂം സർവീസ് വാറന്റി എല്ലാം ഉള്ള വണ്ടിയാ. 137,000 രൂപ അടുപ്പിച്ച് വിലയുണ്ട്. വില വരുന്ന അതെയാണ്. വാറന്റി 2019 മോഡൽ. എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത്? അത് 48 രൂപയ്ക്ക്. ഓൺഷിപ്പ് ഒക്കെ സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം? ഡൗൺ പേയ്മെന്റ് 10-15 രൂപ അടച്ചാൽ. 15 രൂപ അടയ്ക്കണം. അതെ അതെ. ഓക്കെ, അടുത്ത എക്സ്പൾസ് 200 ഏതാ വരുന്ന മോഡൽ? ഇത് 2021 ലാസ്റ്റ്. എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത്? ഇത് 118 കൊടുക്കാൻ പറ്റും. 118,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ബാക്കിൽ നല്ല പുതിയ ടയർ വരുന്നുണ്ട്. ഫ്രണ്ട് ടയർ ഒരു ആവറേജ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? ഇത് 12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 12,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ്. ഡൗൺ പേയ്മെന്റ് എന്ത് വേണം ഇതിന്? ഡൗൺ പേയ്മെന്റ് എനിക്ക് തോന്നുന്നത് 10-30 രൂപ അടച്ചാൽ മതിയായിരിക്കും. 30,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. മന്ത്ലി EMI എന്ത് വരും?
ഏകദേശം 3 സംതിങ് ഒക്കെ വെച്ചാണ് വരും. ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എല്ലാം ഉള്ള വണ്ടിയാ. എത്ര മാസം വാറന്റി കൊടുക്കും? ഇതിന് 6 മാസം കൊടുക്കും. 6 മാസം പക്ക 6 മാസം വാറന്റി കൊടുക്കുന്ന വണ്ടി. ഓക്കെ, ഫുള്ള് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്, ഏകദേശം വണ്ടികളെല്ലാം നമ്മള് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് കുറച്ച് കൊടുക്കും. തീർച്ചയായിട്ടും, കാരണം നമ്മളിപ്പം അവിടെ വീഡിയോ ചെയ്തതേ ഉള്ളൊരു സ്പെൻഡർ സെയിലായി. നമ്മളെ സ്ഥിരം കസ്റ്റമർ ആക്റ്റീവ് ഞാൻ കൊടുത്തത് ആയിരിക്കുന്ന HF Deluxe അവർക്ക് കൊടുത്തതാ. 3rd വണ്ടി എടുക്കാൻ വേണ്ടി വന്നത് അന്നേരം അവരിപ്പോ അത് എടുത്ത 2020 ഫുള്ള് സർവീസ് എല്ലാം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ അതെ. ഇനി സീറ്റ് കവർ ചെയ്ത് കൊടുക്കുന്നു? സീറ്റ് കവറും ടാങ്ക് ഭാഗവും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കൂല്ല. അപ്പൊ ചേട്ടനാണോ വണ്ടി എടുത്തേ? ചേട്ടനാണല്ലേ. സാറ്റിസ്ഫൈഡ് ആണല്ലേ. അങ്ങനെ മസമാരെ നമ്മളിവിടെ ഉള്ള എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ഈ ഒരു ഷോറൂം ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.